നമസ്കാരം. വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കും. സംസ്ഥാനത്ത് 10,000 കടന്ന പ്രതിദിന കോവിഡ് കേസുകൾ. ഇന്ന് 10,606 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 9,542 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 741 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 55 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 164 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർ. പ്രതിദിന കോവിഡ് കേസുകൾ 4 ജില്ലകളിൽ 1,000 കടന്നു. കോഴിക്കോട്ട് 1,576 പേർക്കും മലപ്പുറത്ത് 1,350 പേർക്കും എറണാകുളത്ത് 1,201 പേർക്കും തിരുവനന്തപുരത്ത് 1,182 പേർക്കും പുതുതായി രോഗം സ്ഥിരീകരിച്ചു. തൃശൂരിൽ 948, കൊല്ലത്ത് 852, ആലപ്പുഴ 672, പാലക്കാട് 650, കണ്ണൂർ 602, കോട്ടയം 490, കാസർഗോഡ് 432, പത്തനംതിട്ട 393, വയനാട് 138, ഇടുക്കി 120 എന്നിങ്ങനെ മറ്റ് ജില്ലകളിലെ കണക്കുകൾ. സംസ്ഥാനത്ത് 98 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ 20 പേർക്ക് വീതം രോഗബാധ. എറണാകുളം ജില്ലയിലെ 6 INHS ജീവനക്കാർക്കും രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് 6,161 പേർക്ക് കൂടി കോവിഡ് ഭേദമായി. ഒരു ദിവസം ഇത്രയും അധികം പേർക്ക് രോഗം ഭേദമാകുന്നത് ആദ്യം. ഇനി ചികിത്സയിലുള്ളത് 92,161 പേർ. സംസ്ഥാനത്ത് 22 കോവിഡ് മരണങ്ങൾ കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 906. ഇന്ന് 14 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 12 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. സംസ്ഥാനത്ത് ആകെ 720 ഹോട്ട്സ്പോട്ടുകൾ. രോഗിയെ പുഴുവരച്ച സംഭവത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കോവിഡ് സെൽ പുനഃസംഘടിപ്പിച്ചു. സർജറി വിഭാഗത്തിലെ ഡോക്ടർ എ നിസാറുദ്ദീനാണ് ചുമതല. രോഗി പരിചരണം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് RMO കോവിഡ് സെല്ലിനും സൂപ്രണ്ടിനും പ്രതിവാര റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശം. സംസ്ഥാനത്ത് 2 മന്ത്രിമാർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചത് മന്ത്രിമാരായ MM മണിക്കും KT ജലീലിനും. MM മണിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരം. KT ജലീൽ വീട്ടിൽ ക്വാറന്റീനിൽ. ശബരിമലയിൽ തുലാമാസ പൂജാ ദിവസങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് ദിവസം പരമാവധി 250 പേർക്ക് വരെ ദർശനത്തിന് അനുമതി നൽകാമെന്ന് സർക്കാർ. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് ആരോഗ്യവകുപ്പുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. 2 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സാധാരണ ഘട്ടങ്ങളിൽ ആരാധനാലയങ്ങളിൽ ഒരു സമയം പരമാവധി 20 പേരെ അനുവദിക്കും. തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ആരാധനാലയങ്ങളിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങുകളിൽ 40 പേര് വരെ അനുവദിക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ IT വകുപ്പ് സെക്രട്ടറി M ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യൽ വെള്ളിയാഴ്ച. ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ ശിവശങ്കറിന് കസ്റ്റംസ് നിർദ്ദേശം നൽകി. കള്ളക്കടത്ത് കേസിലെല്ലാം UAPA ആണോ പ്രതിവിധിയെന്ന് കോടതി. NIA യോട് ചോദ്യമുന്നയിച്ചത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കവേ. സന്ദീപ് നായരുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച വാദം തുടരും. ചൊവ്വാഴ്ച ജാമ്യാപേക്ഷയിൽ വിധി പറയും. പ്രതികൾ ചെയ്തത് ഗുരുതരമായ കുറ്റം. 90 ദിവസമായിട്ടും വെറും അനുമാനം മാത്രമേ ഉള്ളൂ എന്നും കോടതി. പ്രതികൾ സ്വാധീനശേഷിയുള്ളവരെന്ന് NIA യുടെ മറുപടി. മുൻപ് കുറ്റകൃത്യങ്ങൾ ചെയ്തവരും കൈവെട്ട് കേസിൽ കോടതി വെറുതെ വിട്ടയാളും സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളാണെന്നും NIA. ഭീകരവാദത്തിൽ ഒരു തെളിവും ഹാജരാക്കാനായിട്ടില്ലെന്ന് പ്രതിഭാഗം. ദുബായ് എന്തുകൊണ്ട് സ്വർണ്ണക്കടത്തിന്റെ കേന്ദ്രമാകുന്നുവെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്ന് NIA പബ്ലിക് പ്രോസിക്യൂട്ടർ. വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് 2019 NIA യ്ക്ക് വിവരം ലഭിച്ചിരുന്നു. രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇത്തരത്തിൽ പണം എത്തുന്നുവെന്ന് വിവരം ലഭിച്ചതായും NIA. IT പാർക്ക് നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞെന്ന് സ്വപ്ന മൊഴി നൽകിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സ്പേസ് പാർക്കിൽ നിയമനം ലഭിച്ചത് ശിവശങ്കറുമായി അടുപ്പമുള്ളതുകൊണ്ടായിരുന്നുവെന്നും സ്വപ്ന. ശിവശങ്കറിനൊപ്പം വിദേശത്ത് വെച്ചും മുഖ്യമന്ത്രിയെ കണ്ടുവെന്ന് സ്വപ്ന മൊഴി നൽകിയതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ED യുടെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. ശിവശങ്കറിന്റെ സാന്നിധ്യത്തിൽ 5ഓ 6ഓ തവണ മുഖ്യമന്ത്രിയെ കണ്ടതായും സ്വപ്നയുടെ മൊഴി. ശിവശങ്കറിനെ ഔദ്യോഗികമായി 8 തവണ കണ്ടു. ശിവശങ്കറിനൊപ്പം വിദേശത്ത് വെച്ചും മുഖ്യമന്ത്രിയെ കണ്ടതായി സ്വപ്നയുടെ മൊഴി. സ്പേസ് പാർക്ക് നിയമനത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് സംസാരിക്കാമെന്ന് ശിവശങ്കർ പറഞ്ഞതായും സ്വപ്നയുടെ മൊഴി. ഇതിനുശേഷമാണ് നിയമനം അറിയിച്ചുള്ള ഫോൺ വന്നതെന്നും മൊഴി നൽകി. യൂണിടാക് MP സന്തോഷ് ഈപ്പനോട് ശിവശങ്കറിനെ കാണാൻ നിർദ്ദേശിച്ചത് സ്വപ്നയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സന്തോഷ് ഈപ്പൻ ലൈഫ് മിഷൻ CEO യുമായി ബന്ധപ്പെട്ടത് ശിവശങ്കർ വഴിയെന്നും മൊഴി.
രാജ്യദ്രോഹ കേസിൽ മുഖ്യമന്ത്രിയുടെ ബന്ധം തെളിഞ്ഞെന്ന രമേശ് ചെന്നിത്തല. കേരളത്തിലേത് കള്ളം മാത്രം പറയുന്ന മുഖ്യമന്ത്രി. അന്വേഷണ ഏജൻസികൾ ഇനി ചോദ്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയെ. പിണറായിയുടെ നെഞ്ചിടിപ്പ് കൂടുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത്. രാജിവെച്ച് ഒഴിഞ്ഞുകൂടേയെന്നും ചെന്നിത്തല. സ്വപ്ന സുരേഷിന്റെ നിയമനം തനിക്കറിയില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം പൊളിഞ്ഞെന്ന് മുല്ലപ്പള്ളി. സ്വപ്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ഘടകവിരുദ്ധമായ മൊഴി. സത്യാവസ്ഥ വിശദീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും KPCC അധ്യക്ഷൻ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ KT ജലീൽ, ബിനീഷ് കോടിയേരി എന്നിവരുടെ പേരില്ല. ഇരുവർക്കുമെതിരെ പ്രതി ചേർക്കാൻ പര്യാപ്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് ED. 303 പേജുകളുള്ള ആദ്യഘട്ട കുറ്റപത്രത്തിൽ സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ, സരിത് എന്നിങ്ങനെ 3 പ്രതികൾ. സ്വർണ്ണക്കടത്തിന്റെ മുഖ്യ ആസൂത്രകനായ ഫൈസൽ ഫരീദിനെയും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രതിയായിട്ടും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്താതിരുന്നത് ഫൈസലിനെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ കഴിയാതിരുന്നതിനാൽ. ലഹരിമരുന്നിടപാടിന് പണം നൽകിയെന്ന കേസിൽ ബിനീഷ് കോടിയേരിയെ ED വീണ്ടും ചോദ്യം ചെയ്യും. അനൂപ് മുഹമ്മദുമായുള്ള പണമിടപാടിന്റെ രേഖകൾ ഹാജരാക്കാൻ ബിനീഷിനോട് ED ആവശ്യപ്പെട്ടു. അനൂപ് മുഹമ്മദിന് പണം നൽകിയതിന്റെയും തിരികെ ലഭിച്ചതിന്റെയും രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശം. ഒരാഴ്ച സമയം ആവശ്യപ്പെട്ട് ബിനീഷ്. NIA ആവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങൾ കൈമാറാൻ ഹാർഡ് ഡിസ്ക് വാങ്ങാൻ ഭരണാനുമതി. ഇതിനായി പൊതുഭരണ വകുപ്പ്, ഇലക്ട്രോണിക്സ് വിഭാഗം ആഗോള ടെൻഡർ ക്ഷണിക്കും. 400 TB ഹാർഡ് ഡിസ്ക് വാങ്ങും. 2019 ജൂൺ മുതൽ 2020 ജൂൺ വരെയുള്ള ദൃശ്യങ്ങൾ കൈമാറും. ലൈഫ് മിഷൻ കേസിൽ CEO UV ജോസിന്റെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തും. നാളെയാണ് മൊഴിയെടുക്കുക. സ്വപ്നയെയും സന്ദീപിനെയും ചോദ്യം ചെയ്യാൻ അനുമതി തേടി ചൊവ്വാഴ്ച NIA കോടതിയിൽ അപേക്ഷ നൽകും. CBI അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ലൈഫ് മിഷനും യൂണിറ്റാക്കും നൽകിയ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യാൻ CBIയുടെ നീക്കം. അന്വേഷണത്തോട് സർക്കാർ സഹകരിക്കുന്നില്ല എന്ന് CBI. സർക്കാരിനെതിരെ വീണ്ടും അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ്. വഴിയോര വിശ്രമ കേന്ദ്രം സ്ഥാപിക്കാനുള്ള പദ്ധതിക്കായി സ്വകാര്യ കമ്പനിയുമായി സർക്കാരുണ്ടാക്കിയ ധാരണാപത്രത്തിൽ ദുരൂഹതയെന്ന് ചെന്നിത്തല. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുക്കാനാണ് സർക്കാർ നീക്കം. ധാരണാപത്രം സർക്കാർ പുറത്തുവിടണമെന്നും ചെന്നിത്തല. മണിപ്പൂർ, നാഗാലാന്റ് എന്നിവിടങ്ങളിലെ മുൻ ഗവർണറും CBI മുൻ മേധാവിയുമായ അശ്വിനികുമാർ ജീവനൊടുക്കിയ നിലയിൽ. ഷിംലയിലെ വസതിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടില്ല. പോലീസ് അന്വേഷണം തുടങ്ങി. തൃശൂരിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ കൊലപാതകത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. ചിറ്റിലങ്ങാട് സ്വദേശികളായ സുജയ്കുമാർ, സുനീഷ് എന്നിവരാണ് പിടിയിലായത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളവരാണ് ഇരുവരുമെന്ന് പോലീസ്. മുഖ്യപ്രതി നന്ദനെ ഇന്നലെ പിടികൂടിയിരുന്നു. ഇതോടെ കേസിൽ അറസ്റ്റിലായ ഇവരുടെ എണ്ണം 3. CPM പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി PU സനൂപിന്റെ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമെന്ന് സ്ഥിരീകരിക്കാതെ പോലീസ്. സുഹൃത്തിന്റെ വഴക്ക് പരിഹരിക്കാൻ ചെന്ന വിരോധത്തിലാണ് സനൂപിനെ കുത്തിയതെന്ന് പോലീസിന്റെ വാർത്താക്കുറിപ്പ്. സനൂപിന്റേത് രാഷ്ട്രീയ കൊലപാതകമാണെന്നും കൊലപാതകത്തിന് പിന്നിൽ RSS എന്നുമുള്ള നിലപാടിലുറച്ച CPM ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള RSSന്റെയും BJPയുടെയും ശ്രമം വിലപ്പോവില്ല എന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. പ്രതിനന്ദന് CPMമായി ബന്ധം എന്ന ആരോപണവുമായി BJP. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. പിടിയിലായത് ചെറിയ വാപ്പാലശ്ശേരി സ്വദേശി മനു, ഇടപ്പള്ളി സ്വദേശി അജയ്, തേവയ്ക്കൽ സ്വദേശി വിപിൻ എന്നിവർ. കൊല്ലപ്പെട്ട ജിസ്മോനോട് പ്രതികൾക്കുണ്ടായ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് പോലീസ്. തൃശൂരിൽ പോക്സോ കേസ് പ്രതിയെ വെട്ടിക്കൊന്നയാൾ പിടിയിൽ. പിടിയിലായത് എളനാട് സ്വദേശി ശ്രീജിത്ത്. 2015 ശ്രീജിത്തിനെ സതീഷ് കുത്തിയിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ്. കൊല്ലപ്പെട്ട സതീഷ് ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി. പഴയന്നൂർ സ്വദേശി സതീഷ് പീഡനക്കേസിൽ പ്രതിയായത് കഴിഞ്ഞ വർഷം ആളൊഴിഞ്ഞ വീട്ടിലാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം ചടയമംഗലത്ത് വൃദ്ധനെ കർണത്തടിച്ച സംഭവത്തിൽ പ്രൊബേഷൻ SIക്കെതിരെ നടപടി. SI ഷജീമിനെ കുട്ടിക്കാനം KAP ക്യാമ്പിൽ തീവ്ര പരിശീലനത്തിന് വിട്ടു. പ്രൊബേഷൻ SIയുടെ മർദ്ദനമേറ്റത് ചടയമംഗലം സ്വദേശി രാമാനന്ദന്. ഹെൽമറ്റ് വയ്ക്കാതെ ബൈക്കിൽ സഞ്ചരിച്ചതിന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തെ എതിർത്തതാണ് മർദ്ദിക്കാൻ കാരണമെന്ന് രാമാനന്ദൻ. തിരുവനന്തപുരം അമ്പൂരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 7-ാം ക്ലാസ്സുകാരൻ മരിച്ചു. അമ്പൂരി പേരങ്കൽ സെറ്റിൽമെന്റ് കോളനിയിലെ ഗോപു, ബിന്ദു ദമ്പതികളുടെ ഇളയ മകൻ ഷിജു കാണിയാണ് മരിച്ചത്. കൊമ്പക്കാട്ടിൽ പച്ചമരുന്ന് ശേഖരിക്കുന്നതിനിടയിലാണ് ഒറ്റയാന്റെ ആക്രമണമുണ്ടായത്.
ഷിജുവിനൊപ്പമുണ്ടായിരുന്ന സഹോദരൻ അലൻ, സുഹൃത്തായ ശ്രീജിത്ത്, ശ്രീജിത്തിന്റെ സഹോദരൻ ഷിജു എന്നിവർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ് ബോധം നഷ്ടപ്പെട്ട ഷിജുവിനെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. ആന ഇപ്പോഴും സെറ്റിൽമെന്റ് പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുള്ളതായി ഊരുവാസികൾ. സമൂഹ മാധ്യമ വിമർശനത്തെ തുടർന്ന് ഡോക്ടർ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഡോക്ടർ അനൂപിന്റെ ക്ലിനിക്കിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ കുട്ടി മരിക്കാനിടയായതിനെക്കുറിച്ചും അന്വേഷിക്കണം. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണം നടത്തി. ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. വെബിനാറിൽ പരിശീലകനായി പോക്സോ കേസിലെ പ്രതി എത്തിയതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് VHSC. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയുമുണ്ടാകും. രണ്ട് പോക്സോ കേസുകളിൽ വിചാരണ നേരിടുന്ന ഡോക്ടർ കെ ഗിരീഷ് ക്ലാസ് എടുത്തത് ഇന്നലെ നടത്തിയ വെബിനാറിൽ. ഗിരീഷിനെ VHSC വെബിനാറിൽ പങ്കെടുപ്പിച്ചതിനെതിരെ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും വീട്ടമ്മയുടെ പരാതി. ഗിരീഷിനെതിരായ ആദ്യ പോക്സോ കേസിലെ പരാതിക്കാരിയാണിവർ. ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യം. അഞ്ചൽ ഉത്ര കൊലക്കേസിൽ പ്രാരംഭവാദം. ഈ മാസം 14 മുതൽ കുറ്റപത്രം വായിക്കുന്നതിന് മുന്നോടിയായുള്ള പ്രാരംഭവാദം കേൾക്കലാണ് അടുത്ത ബുധനാഴ്ച നടക്കുക. ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് സൂര്യജടക്കം പ്രതികൾ. പോപ്പുലർ ഫിനാൻസിന്റെ കീഴിൽ എറണാകുളം ജില്ലയിലുള്ള എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടാൻ ജില്ലാ കളക്ടർ എസ് സുഹാസ് ഉത്തരവിട്ടു. സ്ഥാപനങ്ങളിലെ പണം, സ്വർണം, മറ്റാസ്തികൾ എന്നിവ കണ്ടുകെട്ടാനും ജില്ലാ പോലീസ് മേധാവിക്ക് കളക്ടർ നിർദ്ദേശം നൽകി. പോപ്പുലറിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കും. നടപടി സർക്കാർ നിർദ്ദേശപ്രകാരം. കരിപ്പൂരിൽ വീണ്ടും സ്വർണ്ണവേട്ട. ദുബായിൽ നിന്നെത്തിയ രണ്ട് യാത്രക്കാരിൽ നിന്നായി 3.7 കിലോ സ്വർണം എയർ കസ്റ്റംസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പിടികൂടി. 1.65 കോടി രൂപ വിലമതിക്കും. നടൻ ടൊവിനോ തോമസിന് സിനിമാ ചിത്രീകരണത്തിനിടെ പരിക്ക്. എറണാകുളം പിറവത്ത് കള എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗിനിടെയാണ് ടൊവിനോയ്ക്ക് പരിക്കേറ്റത്. പരിശോധനയിൽ വയറ്റിൽ ആന്തരിക രക്തസ്രാവം കണ്ടെത്തിയതിനെ തുടർന്ന് ICU മാറ്റി. 24 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം ശസ്ത്രക്രിയ വേണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. IPS ഉദ്യോഗസ്ഥരുടെ വ്യാജ അക്കൌണ്ട് ഉണ്ടാക്കി പണം തട്ടിയ കേസ് ഹൈടെക് സെൽ അന്വേഷിക്കും. തട്ടിപ്പിന് പിന്നിൽ വൻ സംഘമെന്ന് പോലീസ്. നടപടി IGമാരായ ലക്ഷ്മൺ, ഗോകുലത്ത്, പി വിജയൻ എന്നിവരുടെ ഉൾപ്പെടെ വ്യാജ അക്കൌണ്ടുകൾ ഉണ്ടാക്കി പണം തട്ടിയ സാഹചര്യത്തിൽ. ഹാത്രസ് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും CBIക്ക് വിടാൻ UP സർക്കാർ. സമരങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത 19 കേസുകൾ കൂടി CBIക്ക് കൈമാറാനാണ് തീരുമാനം. സംഭവത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വൈകും. റിപ്പോർട്ട് സമർപ്പിക്കാൻ 10 ദിവസം കൂടി സർക്കാർ നീട്ടി നൽകി. ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു നേരത്തെ നിർദ്ദേശം. ഹാത്രസ് കൂട്ടബലാത്സംഗ കേസിൽ ഉത്തർപ്രദേശിൽ ഇന്നും പ്രതിഷേധം തുടരുന്നു. ഹാത്രസിലേക്കുള്ള യാത്രക്കിടെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ധി കാപ്പൻ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ. സിദ്ധി കാപ്പനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിൽ. സുശാന്ത് സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസിൽ റിയാ ചക്രവർത്തിക്ക് ജാമ്യം. ജാമ്യം നൽകിയത് ബോംബെ ഹൈക്കോടതി. സുശാന്തിന്റെ വീട്ടിലെ സഹായികൾക്കും ജാമ്യം. റിയയുടെ സഹോദരന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. റിയ ചക്രവർത്തിക്ക് ജാമ്യം നൽകിയത് ഉപാധികളോടെ. 1 ലക്ഷം രൂപയും റിയയുടെ പാസ്പോർട്ടും കോടതിയിൽ കെട്ടിവയ്ക്കണം. 10 ദിവസം കൂടുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശം. സുശാന്തിന് ലഹരി മരുന്ന് എത്തിച്ചു നൽകിയെന്ന ആരോപണത്തിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ റിയയെ അറസ്റ്റ് ചെയ്തത് September 9. പൊതുസ്ഥലങ്ങളിലെ സമരങ്ങളിൽ നിർണായക ഉത്തരവുമായി സുപ്രീംകോടതി. സമരത്തിന്റെ പേരിൽ പൊതുസ്ഥലങ്ങൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാനാകില്ല. സമരങ്ങൾ നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രം നടത്തണമെന്നും സുപ്രീംകോടതി. കോടതിയുടെ പരാമർശം. പൌരത്വ നിയമങ്ങൾക്കെതിരെ ഷഹീൻബാഗിൽ നടന്ന പ്രതിഷേധങ്ങൾക്കെതിരെ നൽകിയ ഹർജി പരിഗണിക്കവേ. സംസ്ഥാനത്ത് കർഷക ക്ഷേമ ബോർഡ് രൂപീകരിക്കും. ഡോക്ടർ പി രാജേന്ദ്രൻ ബോർഡ് ചെയർമാനാകും. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. നെല്ല് സംഭരണത്തിൽ സ്വകാര്യ മില്ലുടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനം. നെല്ല് സംഭരണത്തിന് സഹകരണ സംഘങ്ങളെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. തീരുമാനം കുട്ടനാട്, തൃശൂർ, പാലക്കാട് മേഖലകളിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് സർക്കാരിന്റെ പുതിയ നീക്കം. സ്വകാര്യ മില്ലുടമകളും സപ്ലൈകോയുമായുള്ള തർക്കത്തെ തുടർന്ന് നെല്ല് സംഭരണം സ്തംഭിച്ച സാഹചര്യത്തിൽ. തമിഴ്നാട്ടിൽ എടപ്പാടി പളനിസ്വാമി AEADMK മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പളനിസ്വാമിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഉപമുഖ്യമന്ത്രി ഒ പനീർശെൽവം. പ്രഖ്യാപനം ആഴ്ചകളോളം നീണ്ട ചർച്ചകൾക്ക് ശേഷം. പാർട്ടിക്ക് 11 അംഗ സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രഖ്യാപിക്കണമെന്ന പനീർശെൽവത്തിന്റെ ആവശ്യം അംഗീകരിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ കൂടുതൽ പേരും OPS ക്യാമ്പിൽ നിന്നുള്ളവർ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം
സ്വാധീനം ചെലുത്താനാകുമെന്ന കണക്കുകൂട്ടലിൽ പനീർശെൽ. കോഴിക്കോട് പാളയം മാർക്കറ്റ് തുറന്നു. മാർക്കറ്റ് തുറന്നത് കർശന നിയന്ത്രണങ്ങളോടെയാണ്. മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനുള്ള 8 വഴികളിൽ 4 എണ്ണം മാത്രമാണ് തുറന്നത്. ആളുകൾ കൂട്ടം കൂടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ക്വിക്ക് റെസ്പോൺസ് ടീമിന്റെ സേവനം ഉറപ്പാക്കും. പോലീസും മുഴുവൻ സമയവും മാർക്കറ്റിലുണ്ടാകും. ഒരാഴ്ച മുൻപ് പാളയം മാർക്കറ്റ് അടച്ചത് 233 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ. 24 മണിക്കൂറിനിടെ രാജ്യത്ത് 350,000-ത്തിനടുത്ത് പുതിയ കോവിഡ് കേസുകൾ. 986 മരണം. ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 67,50,000 കടന്നു. മരണം 10,45,505. ഈ വർഷം അവസാനത്തോടെ കോവിഡ് വാക്സിൻ യാഥാർത്ഥ്യമായേക്കാമെന്ന് ലോകാരോഗ്യ സംഘടന. ഇക്കാര്യത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥാനം. 2021 അവസാനത്തോടെ 200 കോടി ജനങ്ങൾക്ക് വാക്സിൻ ലഭ്യമാകുമെന്നാണ് കരുതുന്നതെന്ന് WHO. ലോകത്ത് കോവിഡ് രോഗികളിൽ 70% 10 രാജ്യങ്ങളിലെന്ന് ലോകാരോഗ്യ സംഘടന. വൈറസിനോട് എല്ലാ രാജ്യങ്ങളും ഒരേ രീതിയിലല്ല പ്രതികരിച്ചത്. തെക്ക് കിഴക്കൻ ഏഷ്യയിലാണ് ഇപ്പോൾ രോഗവ്യാപനം വർദ്ധിക്കുന്നതെന്നും WHO. കർഷക ബില്ലിൽ കേന്ദ്ര കൃഷിമന്ത്രി വിളിച്ച സമവായ ചർച്ച തള്ളി പഞ്ചാബിലെ കർഷക സംഘടനകൾ. വിഷയം സർക്കാർ ഗൌരവത്തോടെ കാണുന്നില്ലെന്ന് സമരസമിതി. ചർച്ചകൾക്കായി നാളെ ഡൽഹിയിലെത്താനായിരുന്നു നിർദ്ദേശം. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ പ്രകീർത്തിച്ച് ദേശാഭിമാനിയിൽ കോൺഗ്രസ് നേതാവ് KV തോമസിന്റെ ലേഖനം. പ്രതിരോധം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലൂടെ എന്ന തലക്കെട്ടിലാണ് ലേഖനം. KSRTC ജനതാ സർവീസിനെതിരെ തൊഴിലാളി സംഘടനകൾ. യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിർത്തുന്ന ജനതാ സർവീസിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രിയും രംഗത്ത് വന്നിരുന്നു. തീരുമാനം KSRTC പുനഃപരിശോധിക്കാൻ സാധ്യത. ജനതാ സർവീസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച വെൽഫെയർ അസോസിയേഷൻ. ഡ്രൈവേഴ്സ് യൂണിയനും നിർദ്ദേശത്തിനെതിരെ. ജനതാ സർവീസ് വിഷയം ചർച്ച ചെയ്യാൻ ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിച്ചിരുന്നുവെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെച്ചു. കൊച്ചി നഗരത്തിലെ ഓട്ടോറിക്ഷകളെ സ്മാർട്ടാക്കാൻ പദ്ധതികൾ. തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ യൂബർ മാതൃകയിൽ ആപ്പ് ഒരുങ്ങുന്നു. ഷെയർ ഇ ഓട്ടോ പദ്ധതി അവതരിപ്പിച്ച് കൊച്ചി നഗരസഭ. യൂബർ മാതൃകയിൽ ഓട്ടോ സവാരി എന്ന ആശയവുമായി എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. പദ്ധതിയുടെ പരിധിയിൽ വരിക സൊസൈറ്റിയുമായി സഹകരിക്കുന്ന യൂണിയനുകളിലെ തൊഴിലാളികൾ. യാത്രാക്കൂലിയും ഓൺലൈൻ. ഷെയർ ഇ ഓട്ടോ പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ റീചാർജ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന 100 ഓട്ടോകൾ തൊഴിലാളികളുടെ സൊസൈറ്റിയുമായി ധാരണാപത്രം ഒപ്പുവെച്ച നഗരസഭ. ഓട്ടോകൾ വാങ്ങാനുള്ള സബ്സിഡി നൽകുന്നത് നഗരസഭയും ജർമ്മൻ ഏജൻസിയായ GIZ UN Habitat. ആലപ്പുഴ കലവൂരിലെ എക്സെൽ ഗ്ലാസ് ഫാക്ടറി ഈ ലേലം 3-ാം തവണയും മുടങ്ങി. ഈ ലേലത്തിൽ പങ്കെടുക്കാനെത്തിയവർ കമ്പനിയുടെ മുഴുവൻ വസ്തുവകകളും വാങ്ങാൻ തയ്യാറായില്ല. ഭൂരിഭാഗം പേർക്കും താൽപര്യം ദേശീയപാതയ്ക്കരികിലെ ഭൂമി മാത്രം. കമ്പനി സർക്കാർ ഏറ്റെടുക്കണമെന്ന് തൊഴിലാളി യൂണിയനുകൾ. എക്സെൽ ഗ്ലാസ് ഉടമകളായ സുമാനിയയ്ക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് പൊതുമേഖലാ സ്ഥാപനമായ KSIDCയിലും KFCയിലും. വൈദ്യുതി ബോർഡിനും കുടിശ്ശിക ഇനത്തിൽ ലക്ഷങ്ങൾ. ഈ സാഹചര്യത്തിൽ ഏറ്റെടുക്കൽ നടപടി സർക്കാരിന് വേഗത്തിൽ ചെയ്യാനാകുമെന്ന് തൊഴിലാളി സംഘടനകൾ. പാലക്കാട് ടൌൺ പുതുനഗരം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ പരപ്പന ലെവൽ ക്രോസ് ഒക്ടോബർ 24 വൈകിട്ട് 5 വരെ അടച്ചിടുമെന്ന് റെയിൽവേ. ഇതുവഴി പോകുന്ന വാഹനങ്ങൾ കിനാശേരി ഓവർബ്രിഡ്ജിലൂടെ കടന്നു പോകണമെന്ന് അധികൃതർ. പാലക്കാട് RTO ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് കോവിഡ്. ഓഫീസ് അണുവിമുക്തമാക്കാൻ വെള്ളിയാഴ്ച വരെ അടച്ചതും ഒക്ടോബർ 1 പുതിയ വാഹനങ്ങൾ പരിശോധനയ്ക്ക് കൊണ്ടുവന്നവർ സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിക്കണമെന്നും RTO. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഇത്തവണയും വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനാവില്ല. അനുമതി നിഷേധിക്കാൻ കാരണം മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡമനുസരിച്ചുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാത്തത്. അപാകതകൾ ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ H. ദിനേശൻ. ഈ വർഷത്തെ രസതന്ത്ര നൊബേൽ 2 വനിതാ ശാസ്ത്രജ്ഞർക്ക്. പുരസ്കാരം ഫ്രഞ്ച് ഗവേഷക ഇമാനുവലെ ചാർപെയിന്റർ, അമേരിക്കൻ ശാസ്ത്രജ്ഞ ജെന്നിഫർ എ ഡൌഡ്ന എന്നിവർക്ക്. നൊബേൽ ജിനോം എഡിറ്റിംഗിലെ കണ്ടുപിടുത്തങ്ങൾക്ക്. H-1B വിസ അനുവദിക്കുന്നതിൽ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയ അമേരിക്ക. വിസ അനുവദിക്കുന്നത് 3-ൽ 1 കുറയ്ക്കാൻ തീരുമാനം. നടപടി രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ച സാഹചര്യത്തിൽ. ഇന്ത്യൻ IT പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർക്ക് തിരിച്ചടി. കോവിഡ് മഹാമാരി പനി പോലെ ഉള്ളൂവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പോസ്റ്റ് നീക്കം ചെയ്ത് ഫേസ്ബുക്ക്. കോവിഡിനെ പറ്റി വ്യാജ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന പോസ്റ്റുകൾ ആരുടേതായാലും നീക്കം ചെയ്യുമെന്ന് കമ്പനി. സമാന പോസ്റ്റ് റീട്വീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാതെ ആക്കി ട്വിറ്റർ.
അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിൽ കോവിഡ് വ്യാപകമായി പടരുന്നു. ഹോപ്കിൻസിന് പിന്നാലെ ട്രംപിന്റെ മറ്റൊരു ഉപദേഷ്ടാവ് സ്റ്റീഫൻ മില്ലർക്ക് കൂടി കോവിഡ്. വൈറ്റ് ഹൌസിലെ ജീവനക്കാരിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ഇതോടെ 18. അമേരിക്കയിൽ നാളെ നടക്കാനിരുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെ ആദ്യ സംവാദത്തിൽ മൈക്ക് പെൻസ് പങ്കെടുക്കുന്നതിനെതിരെ വിമർശനം. പെൻസ് സംവാദത്തിൽ പങ്കെടുക്കുന്നത് കോവിഡ് പോസിറ്റീവായവരുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ പരിശോധനാ ഫലം നെഗറ്റീവായാലും 14 ദിവസം ക്വാറന്റീനിൽ കഴിയണമെന്ന നിർദ്ദേശം മറികടന്നു. സാമ്പത്തിക ഉത്തേജക പാക്കേജ് ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെരഞ്ഞെടുപ്പിന് ശേഷമേ ഇതേപ്പറ്റി ചിന്തിക്കുകയുള്ളൂ. തെരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം പുതിയ പാക്കേജ് അവതരിപ്പിക്കുമെന്ന് ട്രംപ്. പാക്കേജ് ഇല്ലെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ അമേരിക്കൻ ഓഹരി വിപണിയിൽ തകർച്ച. കോവിഡ് മൂലമുള്ള പ്രതിസന്ധി അവസാനിച്ചിട്ടില്ലെന്ന് രാജ്യാന്തര നാണ്യനിധി. ജൂൺ മാസത്തേക്കാൾ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. സർക്കാരുകളുടെ ഇടപെടൽ തുടർന്നില്ല എങ്കിൽ പഴയ അവസ്ഥയിലേക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകാമെന്നും IMO. കോവിഡ് കാലത്ത് കുട്ടികളുണ്ടാകുന്നവർക്ക് പാരിതോഷികവുമായി സിംഗപ്പൂർ സർക്കാർ. നടപടി ജനന നിരക്ക് കുറയുന്ന സാഹചര്യത്തിൽ പാരിതോഷികം എത്രയെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അസർബൈജാൻ അർമേനിയ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇതുവരെ മരിച്ചത് 250 പേർ. സംഘർഷം വഷളാകാൻ കാരണം തുർക്കി എന്ന് സിറിയ. അർമേനിയൻ സൈന്യം കടന്നുകയറിയ പ്രദേശത്ത് നിന്ന് പിന്മാറിയാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് അസർബൈജാൻ പ്രസിഡന്റ്. കടന്നുകയറ്റത്തിന് അർമേനിയ മാപ്പ് പറയണമെന്നും ആവശ്യം. ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് അർമേനിയൻ സർക്കാർ. മധ്യേഷ്യൻ രാജ്യമായ കിർഗിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്ത് പ്രതിപക്ഷം. ജയിലിലായിരുന്ന നേതാവ് സാദിർ ജബാറോവിനെ താൽക്കാലിക പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നീക്കം തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നതായി ആരോപിച്ച് സ്ഥാനമൊഴിയാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ്. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കണമെന്ന് ഇറാനോട് ഐക്യരാഷ്ട്രസഭ. തടവിലാക്കിയിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തകരെയും മോചിപ്പിക്കണമെന്നാവശ്യം. ഫെബ്രുവരിക്ക് ശേഷം ഇറാൻ മോചിപ്പിച്ചത് 100,000+ തടവുകാരെ. 5 വർഷത്തിലേറെ കാലം തടവ് ശിക്ഷ വിധിച്ചിട്ടുള്ളവരെ മോചിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് UN. കറുത്ത വർഗ്ഗക്കാരായ താരങ്ങളെ വില കുറഞ്ഞവരായാണ് പലപ്പോഴും മറ്റുള്ളവർ കണക്കാക്കിയിരുന്നതെന്ന് സൂപ്പർ താരം സെറീന വില്യംസ്. ചിലയിടത്ത് പ്രതിഫലത്തിൽ പോലും വിവേചനമുണ്ടായിരുന്നു. കറുത്തവരുടെ ശബ്ദം ഇപ്പോഴാണ് കൂടുതൽ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയതെന്നും സെറീന. റിലയൻസ് റീറ്റെയിലിൽ 5,512 crore നിക്ഷേപിച്ച് അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി. റിലയൻസ് റീറ്റെയിലിന്റെ 1.2% ഓഹരികളാണ് അബുദാബി നിക്ഷേപക അതോറിറ്റിക്ക് ലഭിക്കുക. ഇതോടെ 3 ആഴ്ചയ്ക്കിടെ റിലയൻസ് റീറ്റെയിലിലെത്തിയ നിക്ഷേപം 37,710 crore. റിലയൻസുമായി സഹകരിക്കുന്നത് ഏറെ അഭിമാനകരമെന്ന് അബുദാബി അതോറിറ്റിയുടെ സ്വകാര്യ നിക്ഷേപ വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹമീദ് ഷവാൻ അൽ ദെഹരി. പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലുലു ഗ്രൂപ്പിൽ സൌദി അറേബ്യ നിക്ഷേപം നടത്തുന്നു. സൌദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ ചെയർമാനായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ് നിക്ഷേപം നടത്തുക. 55,800 crore വിറ്റുവരവുള്ള ലുലു ഗ്രൂപ്പിന്റെ 3% ഓഹരിയാണ് PIF വാങ്ങുകയെന്ന് വ്യക്തമല്ല. അന്തിമ തീരുമാനം വിശദമായ ചർച്ചയ്ക്ക് ശേഷം. അബുദാബി സർക്കാരിന് കീഴിലുള്ള നിക്ഷേപക കമ്പനിയായ ADQ 8,000 crore നിക്ഷേപം ലുലു ഗ്രൂപ്പിൽ നടത്തിയിരുന്നു. ഈ സാമ്പത്തിക വർഷത്തിന്റെ 2nd പാദത്തിൽ മൊബൈൽ ഫോൺ വിൽപ്പനയിൽ ഇടിവ്. 2019 അപേക്ഷിച്ച് വിൽപ്പന 20% കുറഞ്ഞതായി കണക്ക്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ വിറ്റഴിഞ്ഞത് 29 crore ഫോണുകൾ. മുൻവർഷം ഇതേ കാലയളവിൽ വിറ്റഴിച്ചത് 37 crore ഫോൺ. മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായ പോക്കോയുടെ പുതിയ മോഡൽ പോക്കോ C3 പുറത്തിറക്കി. പോക്കോയുടെ ഏറ്റവും വില കുറഞ്ഞ മോഡൽ. 3GB റാമും 32GB സ്റ്റോറേജുമുള്ള മോഡലിന് വില 7,500 രൂപ. 4GB മോഡലിന് 9,000 രൂപ. രാജ്യത്തെ ആദ്യ 8K ടെലിവിഷനുമായി സോണി. Z8H മോഡലിന് വില 14,00,000 രൂപ. ടിവിയുടെ ഡിസ്പ്ലേ 216 cm. തെന്നിന്ത്യൻ താരം കാജൽ അഗർവാൾ വിവാഹിതയാകുന്നു. ബിസിനസ്സുകാരനായ ഗൗതം കിച്ചുവാണ് വരൻ. ഈ മാസം 30 മുംബൈയിലാണ് വിവാഹം. ബഹുഭാഷാ ആന്തോളജി ചിത്രം ഗമനത്തിന്റെ പോസ്റ്റർ പുറത്ത്. ചിത്രത്തിലെ 2 കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിയ പോസ്റ്ററാണ് പുറത്തിറങ്ങിയത്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിലായി ചിത്രം പ്രേക്ഷകരിലേക്കെത്തും.